നമസ്കാരം. നമ്മൾക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് എങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പല ആൾക്കാർക്കും അവരുടേതായ ഒരു പൈസ മാനേജ് ചെയ്യുന്ന ടൈമിൽ ഒരു കോൺഫിഡൻസ് കുറവ് പലർക്കും കാണാറുണ്ട്. അതിനുള്ള മേജറായിട്ടുള്ള കാരണം വെച്ചാൽ അവർ പൈസ വരുന്നു, പൈസ ചിലവാക്കുന്നു, ആ പൈസ എവിടെ പോകുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പിടിയില്ല. പൈസ കിട്ടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, പക്ഷേ മാസാവസാനം ആ പൈസ എവിടെ പോയി, എന്തിന് ചിലവാക്കി, ഇനി കയ്യിൽ പൈസ ബാക്കിയൊന്നുമില്ല, ഈ ടെൻഷനാണ് എല്ലാവർക്കും കാണാറെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകളാണ് ഈ കാണുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ധാരണയാവും എങ്ങനെ നമുക്ക് സമ്പാദിക്കാം, എങ്ങനെ കയ്യിലൊരു കരുതലുണ്ടാക്കി വയ്ക്കാം, അതുപോലെ തന്നെ ഇനി പെട്ടെന്ന് വരുന്ന ചിലവുകളൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കാം അല്ലെങ്കിൽ ഫേസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അധികം സമയം ദീർഘിപ്പിക്കാതെ നമുക്ക് കൃത്യമായിട്ട് പറയാം അഞ്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പെന്നും പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വയ്ക്കണമെങ്കിൽ അത്രയും നല്ലത്. ആദ്യത്തെ കാര്യം വെച്ചാൽ നമുക്ക് എത്ര രൂപ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത്, ഈ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ കയ്യിൽ ഇൻകമായിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഈ ഇൻകത്തോടൊപ്പം നമുക്ക് വല്ല റെൻ്റ് കിട്ടുന്നുണ്ടോ, വല്ല വേറെ വല്ല വരുമാനം കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആയിട്ട് എത്ര രൂപ മാസം നമുക്ക് കയ്യിൽ കിട്ടുന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. മിക്ക ജോലിക്കാർക്കും ഒരു ഇൻകമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഉണ്ടാവും. ഇത് രണ്ടും കൂടിയും കൂടിയിട്ട് എത്ര രൂപയാണ് ഒരു മാസം കിട്ടുന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് മന്ത്ലി ബജറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക. മന്ത്ലി ബജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറയും കാശ് വരുന്നു കാശ് പോകുന്നു, അല്ലെങ്കിൽ കാശ് വരുന്നതിനേക്കാളും മുന്നു പോകുന്നു, അത് പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ച് തീരുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവിക്കാതെ എത്രയാണെന്ന് ബജറ്റ് മാസം ഒരു മാസത്തേക്ക് എന്തൊക്കെ ചിലവുണ്ട്, ഇപ്പോൾ വീട്ടു സാധനങ്ങൾ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് അടയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് അടയ്ക്കാനായിട്ട്, ഇതെല്ലാമായിട്ട് കുറേ കാശ് ആവശ്യമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ EMI അടയ്ക്കേണ്ടാവും, ഇൻഷുറൻസ് അടയ്ക്കേണ്ടാവും, ഇത് ചിലത് മന്ത്ലി അടയ്ക്കേണ്ടതായിരിക്കും. ഇതിനെപ്പറ്റിയെല്ലാം കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് എത്ര രൂപ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പറയാം. ഇത് കുറയ്ക്കണേന് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ ആദ്യം നമുക്കിത് എത്രയാണെന്ന് എഴുതി വയ്ക്കാം. ഇതുപോലെ തന്നെ ഈ മന്ത്ലി ഇൻകവും എക്സ്പെൻസൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നുള്ളൊരു പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ചില EMI അല്ലെങ്കിൽ ചില ഇൻഷുറൻസിൻ്റെ പൈസയൊക്കെ അടയ്ക്കുന്നത് ക്വാർട്ടർലി ആയിരിക്കും, ഹാഫ് ഇയർലി ആയിരിക്കും, ഇയർലി ആയിരിക്കും. കുട്ടികളുടെ സ്കൂൾ ഫീസൊക്കെ അടയ്ക്കുന്നത് ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഫീസിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ എല്ലാ ബഡ്ജറ്റിങ്ങും തെറ്റിപ്പോണ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് മന്ത്ലി എത്ര വരും, ക്വാർട്ടർലി എത്ര വരും, ഹാഫ് ഇയറിൽ എത്ര വരും, ഇയർലി എത്ര വരും, സെപ്പറേറ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് മന്ത്ലി എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ ക്വാർട്ടർലി ഉള്ളതും ഹാഫ് ഇയറിൽ ഉള്ള എല്ലാത്തിനും ഇയർലി ആയിട്ട് നോക്കുക. അപ്പോൾ ക്വാർട്ടർലി ഇപ്പോൾ ഒരു 3000 രൂപ ഉള്ളെങ്കിൽ അതിനെ ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12000 രൂപയാണ് ഇയർലി അതിന് വേണ്ടത്. ഇനി ഹാഫ് ഇയർലി നമുക്കൊരു 6000 രൂപയാണ് ഒരു സാധനത്തിന് വരുന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം അത് പേയ്മെൻറ്റ് വരും, അപ്പോൾ 12000 രൂപയാണ് അതിൻ്റെ ഒരു വർഷം വരുന്നത്. ഇയർലി എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 3000 രൂപ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇയർലി എത്ര രൂപ മൊത്തം ആവശ്യമുണ്ടെന്നുള്ളത് കണക്കാക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മൊത്തത്തിൽ വരുന്നത് 120000 രൂപയാണ് ചോദിക്കും. അതേ ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 10000 രൂപ ഒരു മാസം ഈ പറഞ്ഞ എല്ലാ ചിലവ് വഹിക്കാനായിട്ട് നമുക്ക് വേണമെന്നുള്ളത് മനസ്സിലാവും. ഈ 10000 രൂപ എല്ലാ മാസവും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഈ നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറ്റിപ്പോണ വെച്ചാൽ ഈ 10000 രൂപ നമ്മൾ മാറ്റി വയ്ക്കാതെ നമ്മൾ ചിലവാക്കുകയും നമുക്ക് ഈ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് എവിടെ നിന്ന് പൈസ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വരും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പൈസ നമ്മുടെ കയ്യിലിരുന്നാലുള്ള പ്രശ്നത്തിന് നമ്മൾ ചിലവാക്കി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10000 രൂപയ്ക്കുള്ള ഒരു SIP തുടങ്ങി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങി. റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങി വെച്ചാലുള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാർട്ടർലി ഇതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്ന ടൈമിൽ അതിൽ നിന്ന് എടുക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ചൊല്ലിട്ട് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിക്കുക. നമുക്ക് സാധാരണ ചിലവാക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിന് പകരമായിട്ട് SIPയിൽ മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ട് ഷോർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു എത്രയാണ് ഒരു 4-6% റിട്ടേൺ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചില ടൈമിലൊക്കെ ഒരു 3% കുറയും, പക്ഷേ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് റിട്ടേൺ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ ആ പൈസ ബാങ്കിലില്ല, ആ പൈസ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിഡംഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, വേറെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതിൽ നിന്ന് റിഡീം ചെയ്യാനായിട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഈ പറഞ്ഞ അതാണ് റിട്ടേണിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ പൈസ 10000 രൂപ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ട് ഇങ്ങനത്തെ ഡെറ്റ് ഫണ്ടിലേക്ക് അടച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് പൈസ ആവശ്യം വരുന്നത് റിഡീം ചെയ്തിട്ട് ഈ പേയ്മെൻറ്റ് നടത്തുക.
അപ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ പൈസ നമ്മളിതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മൾ എടുക്കുന്നു എന്നുള്ളൂ. അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കുക, 1 വർഷം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അടയ്ക്കേണ്ട ടൈമിൽ റിഡീം ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ 10,000 രൂപ സൂക്ഷിച്ച് വെക്കുന്നതോടൊപ്പം തന്നെ എത്രയാണോ ആ കിട്ടുന്ന നമ്മുടെ റിട്ടേൺ അത് അവിടെ ഇരുന്നോട്ടെ, അത് പിന്നെ ഭാവിയിലേക്ക് ബിൽഡായിക്കൊണ്ടിരുന്നോട്ടെ. അപ്പോൾ ഈ ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് മന്ത്ലി ബഡ്ജറ്റിംഗ് മാറ്റി വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റും. ഈ മന്ത്ലി ബഡ്ജറ്റ് എത്രയാണോ അതിനേക്കാളും കൂടുതൽ ഒരിക്കലും വരരുത്, അതിനേക്കാളും കുറച്ച് എങ്ങനെ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കേണ്ടത്, അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അത് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഉള്ള ചിലവുകൾ മുന്നേ കണ്ടിട്ട് EMI ആവാം, ഇൻഷുറൻസ് ആവാം, എത്രയാണെന്ന് ഇയർലി കണ്ടിട്ട് അതേ ഡിവൈഡ് ബൈ 12 എന്നുള്ള രീതിയിൽ എല്ലാ മാസവും നമ്മുടെ മന്ത്ലി ബജറ്റിനോടൊപ്പം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ 2 ബജറ്റിനേക്കാളും കൂടി നിങ്ങൾ ജീവിക്കരുത്. ഇത് സംഭവിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഈ പറഞ്ഞ സാമ്പത്തിക കച്ചടക്കം എന്ന് പറഞ്ഞ സാധനം നടക്കുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ 2-ാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് ഇത് എഴുതി വയ്ക്കുക, എന്നിട്ട് ഇതനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഇനി 3-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻകം ഈ പറഞ്ഞ ബജറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് ഇൻകമാണ് കുറവ്, എക്സ്പെൻസ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാണ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കുക എനിക്ക് ഏതൊക്കെ ചിലവാണ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത്. അത് കുറച്ചേ പറ്റൂ, ഇനി കുറയ്ക്കാൻ ഒരു നിവൃത്തിയിൽ അങ്ങ് ഇൻകം കൂട്ടിയേ പറ്റൂ. ഇൻകം കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്കെടുപ്പിടും. ഇപ്പോൾ ചിലപ്പോൾ കടത്തിലുണ്ടാവില്ല, കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എൻ്റെ അർത്ഥം. ഇനി എക്സ്പെൻസ് ഒരു നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം കൂടുതൽ കിട്ടുന്ന ജോലി അല്ലെങ്കിൽ ഇൻകം കൂടുതൽ കിട്ടുന്ന വേറെ എന്തെങ്കിലും പണി നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇതാണ് ഈ ഗ്യാപ്പ് അനാലിസിസിൽ നിങ്ങൾ നോക്കേണ്ടത്. ഈ 3-ാമത്തെ കാര്യം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടൊരു സാമ്പത്തിക പ്രശ്നമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഇനി 4-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങൾക്കിപ്പോൾ മന്ത്ലി ചിലവ് എത്രയാണെന്ന് മനസ്സിലായല്ലോ, അതേ ഇൻറ്റു 6 എന്ന് പറഞ്ഞിട്ട് എത്രയാണോ ഇപ്പോൾ മന്ത്ലി ചിലവ് നിങ്ങൾക്ക് 50,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 50,000 × 6 300,000 രൂപ നിങ്ങളുടെ അടുത്ത് റിസർവ് ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3-ാമത്തെ സ്റ്റെപ്പിൽ ഗ്യാപ്പ് എത്രയെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഗ്യാപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10,000 രൂപ എക്സ്ട്രാ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ മാസം ഒരു 25,000 രൂപ എക്സ്ട്രാ എന്നുള്ളത്. ആ 25,000 രൂപ മൊത്തം ഈ പറഞ്ഞ എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു ഡെറ്റ് ഫണ്ടിൽ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം, SIP തുടങ്ങുക, എന്നിട്ട് അതിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് 300,000 എത്തിയിട്ട് അത് നിർത്താൻ പാടുള്ളൂ. അപ്പോൾ നമുക്കെന്താണ്, ഇനി എന്തെങ്കിലും പെട്ടെന്ന് വല്ല എമർജൻസി, ഹോസ്പിറ്റൽ കേസ്, ജോബ് നഷ്ടം ഇതെല്ലാം വരണമെങ്കിൽ എമർജൻസി ഫണ്ടിൽ 6 മാസം ജീവിക്കാനുള്ള പൈസ ഉണ്ട്, പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ഇൻകേസ് വല്ല ജോബ് ദിവസമാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് വേറെ ഒരു ജോലി കണ്ടെത്താനും പറ്റും, നിങ്ങളുടെ ഇൻകം റീപ്ലേസ് ചെയ്യാനും പറ്റും, ഈ എമർജൻസി ഫണ്ട് പിന്നെയും റീഫില്ല് ചെയ്യാൻ പറ്റും. ഇതാണ് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ വളരെ തിയറട്ടിക്കലായിട്ട് നോക്കും, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവണം മനസ്സുഖം ഭയങ്കര ഒഴിക്കും. ഇനി 5-ാമത്തെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്, എമർജൻസി ഫണ്ട് ആയിക്കഴിഞ്ഞാൽ, 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓരോ ഗോള് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, എന്തിനു വേണ്ടിയെന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ഈ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ അച്ചടക്കത്തിലേക്ക് വരാൻ പറ്റും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ടത്. ആദ്യം ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഈ 5 കാര്യങ്ങൾ നിങ്ങളിൽ ആർക്കൊക്കെ ചെയ്യാൻ റെഡിയാണെന്നുള്ളത് കമൻറ്റിൽ പറയുക, അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുക. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയത്, ഇനി ഞങ്ങൾക്ക് അടുത്തേണ് ഞങ്ങൾക്ക് വേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് വേണ്ടത്, അങ്ങനെയാണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയുക, അതനുസരിച്ചിട്ട് അടുത്ത ടൈപ്പ് ഓഫ് വീഡിയോസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കുന്നു. ഇതെല്ലാവരും കൃത്യമായിട്ട് ഒരു പെന്നും പേപ്പർ എടുത്തിട്ട് എഴുതി വയ്ക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളൊരു പെന്നും പേപ്പറിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് സന്തോഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ്, അതിൽ നിങ്ങൾക്ക് ലോഗിൻ ആവണം ജോയിൻ ചെയ്യാവുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇതുപോലെ തന്നെ മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കുറച്ച് വേറെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫ്രീ കണ്ടൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ നിന്ന് കൺസൾട്ടേഷൻ സർവീസ് എടുക്കണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാവുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റ് ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.